തങ്ങൾ ആജ്ഞാപിക്കുന്നത് പോലെ പ്രവർത്തിക്കാനാകൂ എന്ന് പറയാൻ ഇത് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയമല്ലെന്ന് കോടിയേരി മനസ്സിലാക്കുന്നത് നല്ലതെന്ന് രമേശ് ചെന്നിത്തല. NSS പോലെ ഉന്നത പാരമ്പര്യമുള്ള ഒരു സമുദായിക സംഘടനയെ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അധിക്ഷേപിച്ചത് അപലപനീയമാണെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. അധികാരത്തിന്റെ ദണ്ഡുപയോഗിച്ച് ആരെയും വിരട്ടി വരുതിയിൽ നടത്താമെന്ന കോടിയേരി കരുതുന്നത് മൗഢ്യമാണെന്നും ചെന്നിത്തല ആഞ്ഞടിച്ചു. കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നതുപോലെയാണ് NSSന് നേർക്കുള്ള കോടിയേരിയുടെ അധിക്ഷേപം. NSS പോലെ ഉന്നത പാരമ്പര്യമുള്ള ഒരു സമുദായിക സംഘടനയെ കോടിയേരി അധിക്ഷേപിച്ചത് അപലപനീയമാണ്. സാമൂഹ്യ സമുദായിക സംഘടനകൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനും സ്വതന്ത്രമായി നിലപാടെടുക്കാനും എല്ലാവിധ സ്വാതന്ത്ര്യമുള്ള രാഷ്ട്രമാണിത്. തങ്ങൾ ആജ്ഞാപിക്കുന്നത് പോലെ മാത്രമേ പ്രവർത്തിക്കാവൂ എന്ന് പറയാൻ ഇത് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയമല്ല എന്ന് കോടിയേരി മനസ്സിലാക്കുന്നത് നന്നെന്ന് ചെന്നിത്തല കുറ്റപ്പെടുത്തി. വിമർശനങ്ങളെ സഹിഷ്ണുതയോടെ നേരിടാൻ പഠിക്കണം. അധികാരത്തിന്റെ ദണ്ഡുപയോഗിച്ച് ആരെയും അടിച്ചമർത്തി കളയാമെന്ന് കരുതരുത്. NSSനെ വശത്താക്കാനുള്ള എല്ലാ ശ്രമവും പരാജയപ്പെട്ടപ്പോഴാണ് NSSന്റേത് മാടം വിതരമെന്ന് കോടിയേരിക്ക് തോന്നിയത്. രാഷ്ട്രീയ കക്ഷികൾ സാമുദായിക സംഘടനകളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് നല്ല പ്രവണതയല്ല എന്നും ചെന്നിത്തല വ്യക്തമാക്കി. NSSന്റെ മാടം വിതരം മനസ്സിൽ വെച്ചാൽ മതിയെന്നായിരുന്നു കോടിയേരി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. ഇതാണ് ചെന്നിത്തലയെ ചോദിപ്പിച്ചത്. NSSനെ അനുനയിപ്പിക്കാൻ പോകേണ്ടി വന്ന സ്ഥിതിയോ മാടമികളുടെ പിന്നാലെ നടക്കേണ്ട അവസ്ഥയോ CPMനില്ല എന്നും കോടിയേരി പറഞ്ഞിരുന്നു. തമ്പ്രാക്കന്മാരുടെ നിലപാട് വെച്ച് പുലർത്തുന്നത് കൊണ്ടാണ് NSSമായി ചർച്ചയ്ക്കില്ലാത്തതെന്നും കോടിയേരി പറഞ്ഞിരുന്നു. NSSന്റെ ഇത്തരം നിലപാടുകളെ മുൻപും എതിർത്തിട്ടുണ്ടെന്നും കോടിയേരി പറഞ്ഞിരുന്നു. ഒരു തരത്തിലുമുള്ള അനുനയ സാധ്യതകളും ഇനി മുന്നോട്ട് വയ്ക്കില്ല എന്നും നേരത്തെ കോടിയേരി പ്രതികരിച്ചിരുന്നു. ഇതിനെതിരെയാണ് ചെന്നിത്തല രംഗത്ത് വന്നത്. NSSന്റെ രാഷ്ട്രീയ നിലപാട് ശരിയല്ല എന്നും NSS മുൻകാലത്തും ഇത്തരം നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കുന്നവരുള്ള ഒരു സംഘടന ഇത്തരത്തിൽ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നത് തെറ്റാണെന്ന് പറയേണ്ടി വരുമെന്നും കോടിയേരി പറഞ്ഞിരുന്നു. NSS രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ടുണ്ട്, വെല്ലുവിളി നേരിട്ടിട്ടുമുണ്ട്. അവർ ഉൾപ്പെടുന്ന മുന്നണിയെ തോൽപ്പിച്ച് 1986 ഇടതുപക്ഷം അധികാരത്തിൽ വന്നിരുന്നു. ഇത്തരം ഇടപെടലുകൾ മുൻപും അവർ നടത്തിയിട്ടുണ്ട്. അതിനെ നേരിടാൻ ഇടതുപക്ഷത്തിന് കഴിയുമെന്ന് തെളിയിച്ചിട്ടുണ്ടെന്നും കോടിയേരി പറഞ്ഞു. ചർച്ചയ്ക്ക് തയ്യാറാണെന്ന കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസ്താവന NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ തള്ളിക്കളഞ്ഞതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയത്. ഇതിനെതിരെയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല രംഗത്തെത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത. Oh.